ഞാനും ഉറങ്ങിപ്പോയ മോനെ. നേരം വെളുത്തേ നന്നായി മഞ്ഞ് വീണിട്ടുണ്ട്. സൂക്ഷിച്ചു കയറണേ മോനെ, പനിയൊക്കെ മഞ്ഞ് വീണ് വഴുക്കിയിട്ടുണ്ടാവും. മാരിയമ്മേനെ വിചാരിച്ചോണം കൈ ഒന്ന് തെറ്റിയ ചെയ്യേണ്ട ജോലിയാ. നിനക്കൊരു പെണ്ണുണ്ടാകുന്നത് വരെ ഞാൻ തന്നെ ഇത് ചെയ്തോളാം. അമ്മയെ കഷ്ടപ്പെടുത്തണ്ടെങ്കിൽ നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടായോ? എത്ര കാലമായി ഞാൻ പറയുന്നു. കരിമ്പന കൂട്ടങ്ങൾക്കിടയിൽ ഇരുളിൻ കരിമ്പടക്കുന്നിൻ്റെ മുകളിൽ ഒരു തങ്കപ്പനയോല തളിർ വിരിഞ്ഞു. അതിൽ പുലരിതെന്ന അക്കാനിക്കൂടം തെളിഞ്ഞു, അക്കാനിക്കൂടം തെളിഞ്ഞു. കരിമ്പന കൂട്ടങ്ങൾക്കിടയിൽ ഇരുളിൻ കരിമ്പടക്കുന്നിൻ്റെ മുകളിൽ ണിയാത്ത മൂക സൗന്ദര്യങ്ങൾ മുങ്ങിക്കുളിച്ചു കേറും വാഹിനിയിൽ. മുഖമൂടിയണിയാത്ത മൂക സൗന്ദര്യങ്ങൾ മുങ്ങിക്കുളിച്ചു കേറും വാഹിനിയിൽ. കൈക്കുമ്പിൽ ജലം കോരി പ്രാർത്ഥിച്ചു നിൽക്കുന്നു കൈതയും താഴയും തഴുതാമയും തഴുതാമയും. Thank you.
முடித்தாடி வச்ச மாமலகள் காற்றில் முகச்சௌரம் நடத்துமீ தாழ்வரையில் முகில் முடித்தாடி வச்ச மாமலகள் காற்றில் முகச்சௌரம் நடத்துமீ தாழ்வரையில் நிழலும் வெளிச்சமும் பழம்பாட்டுகள் பாடி பணம் பாய நெய்யுன்னு பகலுகளில் பகலுகளில் சுட்டெடுத்த சூரியபிம்பம் காலமாம் கொல்லந்தே ஆலையில் உலையூதி காலத்து சுட்டெடுத்த சூரியபிம்பம் வெறுமொரு பந்தாக்கி கிழக்கும் படிஞ்சாரும் விளையாடான் ஒரு முன்னூரா பகலோளம் பகலந்தியோளம் நீ சாய்ப்பின் உண்டு முடி அங்கே பேர போட்டே நீ ஐயோ கட்டிக்கிற கொல்லுங்க എനിക്കോ ജോലി ചെയ്യാൻ വയ്യ പിന്നെ നിന്റെ പണി കൂടി എന്തിനാ മുടക്കുന്നു വേല ചെയ്യാൻ വയ്യെങ്കിൽ അപ്പൻ ഞങ്ങളുടെ അപ്പനല്ലാതെ തീരുമോ എന്തു ചെയ്യാം അന്ന് പനിയിൽ നിന്ന് വീണപ്പോ തലതെറിച്ച് പോകാനുള്ള യോഗം ഉണ്ടായില്ല വേല ചെയ്യാൻ വയ്യാത്ത പന കയറിച്ചാവണം അപ്പോ വേല ചെയ്യാൻ വയ്യാത്ത നിന്റെ അപ്പനോ ഞാനും ചാകനോടാ ഏട്ടാ
കുറച്ചു കാലത്തിനകം ഞാൻ ചാകും. ഈ പിള്ളേർക്ക് ആൺതുണിയായി നീ മാത്രമേ ഉള്ളൂ, അത് മറക്കരുത്. മോളെ ചെല്ലമ്മേ, ഈ അക്കാനി പൊന്നയ്യന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. ഇനി ചെല്ലയ്യന്റെ വീട്ടിൽ ചെന്നാ കുറച്ചുകൂടി കിട്ടും. ഏ ചെല്ല മോളെ, നീ ചന്തേ പോയില്ലയോ? പോന്നപ്പ. നേശമണി. എന്താ അപ്പ? എങ്ങോട്ടാ മോനെ? കുമാരന്റെ കടവരെ പോയിട്ട് വരാം, ഒരു കവർ വാങ്ങണം. എന്തിനാ? പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ഉള്ളുണ്ടെന്ന് പത്രത്തിൽ കണ്ടു. ഇപ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കട്ടെ അപ്പ. ഇത്തവണ എന്റെ മോന് തീർച്ചയായും സർക്കാർ ജോലി കിട്ടും. മോൻ വിഷമിക്കണ്ട, ഇത്തവണ ഒന്നും ശരിയായില്ലെങ്കിൽ പനകയറാൻ പഠിക്കണം. വേണ്ട മോനെ, അപ്പന് കഴിയുന്നിടത്തോളം കാലം നീ പനകയറാൻ പോകണ്ട. നിനക്കൊരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി അപ്പ മാരിയമ്മനോട് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പന മുഴുവൻ മഞ്ഞു വീണ് വഴുക്കായിരുന്നു. അപ്പൻ അറിഞ്ഞൂടെ മോനെ, എന്റെ മോനെ എങ്കിലും ഈ പനകയറ്റം ഒഴിവാക്കണം. മോനെ പഠിപ്പിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ എല്ലാരും സർക്കാർ ഉദ്യോഗത്തിന് പോയാ പിന്നെ പനകയറാൻ ആരാ? ആരെങ്കിലും കയറിക്കോട്ടെ, എന്റെ മോനെ ഞാൻ പനകയറാൻ അയക്കില്ല. ഇങ്ങനെ എല്ലാ അപ്പന്മാരും മക്കളെ പഠിക്കാൻ അയച്ചാൽ നാട്ടില് കരുപ്പൊട്ടി കിട്ടില്ല. അപ്പൊ പിന്നെ എല്ലാ അമ്മമാരും കയറിക്കോളും. എടി നീ ഒന്ന് കേറ് കാണാൻ നന്നായിരിക്കും. ഒന്ന് പോന്നേ. എവിടൊക്കെ നോക്കിയെന്നറിയാ? എന്തിനാ? ഒന്ന് കാണാൻ. അങ്ങനെ നോക്കാതെ. നല്ല ബ്ലൗസ്, ഈ നിറം നിനക്ക് കയറില്ല. ഞാൻ പോന്നു. പണ്ട് നിന്നെ കാണുമ്പം നിനക്ക് ബ്ലൗസേ ഇല്ലായിരുന്നു. ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും പണ്ട് ബ്ലൗസ് ഇടാറില്ലെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ എന്തിനാ ഈ പെണ്ണ പരിഷ്കാരം എന്ന് എനിക്കറിഞ്ഞൂട. അങ്ങോട്ട് ആഴം കൂടുതല, മുണ്ട് കുറച്ചുകൂടെ പൊക്കി പിടിച്ചോ. നനയും ഞാൻ നിന്നെ കെട്ടട്ടെ. എന്താ എന്നെ കെട്ടാൻ ഇഷ്ടമല്ലേ? എന്റെ വീട്ടിനെ കുറിച്ച് അറിയാലോ. അറിയാം. ആണെന്താ? പണിയിൽ നിന്നും വീണ് നടുവടഞ്ഞ അപ്പൻ, കാശില്ലാത്ത വീട്ടിലെ പെണ്ണ്, കല്യാണത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല. എന്താടാ നേശമണി, ജോലിക്ക് അപേക്ഷിക്കുക അല്ലാതെ എന്താ? എന്നിട്ട് എന്തായി? കിടപ്പാടം പണയത്തിലായി, അത്ര. ഈ സർക്കാർ ജോലി കിട്ടാൻ വലിയ പാടല്ലേ? അതിനേക്കാൾ ബുദ്ധിമുട്ടാ ഈ സ്റ്റാമ്പ് വാങ്ങിക്കാൻ. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാനിരിക്കുകയായിരുന്നു. മതിയോ? ഇപ്പത് മതി, അടുത്ത പ്രാവശ്യം വീണ്ടും ചോദിക്കാം. വിഷമിക്കാടാ നേശമണി, ഇപ്രാവശ്യം നിനക്ക് കിട്ടും. ഏ ആ എനിക്ക് ചന്ത എടുത്ത് കയറണം, ഞാൻ പോട്ടെ. കിലോ 7 രൂപ. ഒരു 5 രൂപീസ് അല്ലേ? 5 രൂപ
എടാ സായിപ്പിന് കണ്ടമാനം പണമുണ്ട്, നീ എന്തിനാ വില കുറച്ച് സായിപ്പിനെ സഹായിക്കുന്നത്? എന്നാ കൊടുക്ക്. ആ ജീപ്പങ്ങളൊക്കെ അടക്കി വയ്യ, എന്തോന്ന് കളിക്കുന്ന. എനിക്ക് കളിപ്പറ്റി ഒന്നുമില്ലേ? പിന്നെ അമ്മ നാളെ കൊണ്ടുവരും. എന്തിനാണ് അമ്മയെ പറഞ്ഞിരിക്കുന്നത്? നീ എന്നെ കൊണ്ടുവന്നാ മതി. നല്ല വില നല്ലാച്ച സായിപ്പ് കരിപ്പറ്റിയുടെ വില കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ ആ വിലക്ക് കരിപ്പറ്റി ഇവന്മാർ തരുമെന്നാണ് എന്റെ സംശയം. ഇല്ലെങ്കിൽ അമ്മ കരിപ്പറ്റി വേണ്ട, വേറെ നിവൃത്തിയില്ലാതെ നമ്മൾ കരിപ്പറ്റി പെടുത്തണോണ്ട് വരും. അല്ല അതും ശരിയാണ്. നല്ല വലിയ കരിപ്പറ്റി, അഞ്ചൊന്ന് ആറൊന്ന് ഒമ്പത് രൂപ. ഒമ്പത് രൂപയോ? ഇന്നലെ ഇത്രയും കരിപ്പറ്റിക്ക് 11 രൂപ കിട്ടിയതാണല്ലോ. അതിന്നലെ, ഇന്ന് വില കുറഞ്ഞു പോയി. സായിപ്പനെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിരിക്ക, രണ്ടല്ലോ വില കുറഞ്ഞു പോയി. അതുകൊണ്ട് ഈ വിലക്ക് എടുത്തേച്ച മതിയെന്ന്. ഈ വിലക്ക് വിറ്റാലേ ഞങ്ങൾക്ക് മുതലാവില്ല. വിരകന് തന്നെ എന്ത് വിലയാണെന്ന് അറിയാമോ? ഈ വിലയെ തരാൻ പറ്റൂ. എന്നാ കരിപ്പറ്റി ഇങ്ങ് തരും, ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് വരാം. അങ്ങനെയല്ലേ എടുക്കാറടി. ഇനിയും കൂടുതൽ വില കുറയണമെങ്കിൽ കരിപ്പറ്റി അല്ലാതെ വേറെ കൂടി തരേണ്ടി വരും. ആ കരിപ്പറ്റികളോട് അവർ വീട്ടിൽ പോയി ആണുങ്ങളോട് ചോദിച്ചിട്ട് വരട്ടെ. ആരോട് ചോദിച്ചിട്ട് വന്നാലും ഈ വിലയെ തരാൻ പറ്റൂ എന്ന് നിങ്ങളെ കൊണ്ട് പറഞ്ഞാൽ മതിയോ? കഷ്ടപ്പെടുന്നത് ഞങ്ങളാ. നേരത്തെ പോകണ്ട കരിപ്പറ്റി. ചമ്മാടിച്ചാലും കാണിക്കരുത്, കാണിച്ചോണ്ടി വരാം. കരിപ്പറ്റി പറിക്കരുതാ. നീ ആണത് പറയാൻ? എന്റെ ഈ നടി വാങ്ങിച്ചാതെ പെറുക്കിയിടാൻ അതിന്റെ തന്റോട് പറഞ്ഞാ മതി. നിന്റെ സായിപ്പിനോട് എന്ന് പറഞ്ഞേക്ക് തോന്നും പോലെ വിലയും കുറയ്ക്കാനൊക്കില്ലെന്ന്. ചോര വെള്ളമാക്കിയിട്ടുള്ള ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ന് കൊഴുത്ത് കാറി ചുറ്റി നടക്കുന്ന നിന്റെ സായിപ്പിനത് മനസ്സിലാവില്ല. നിനക്കറിയാമോടാ, ഇത് വിറ്റ കാശ് കിട്ടിയെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയും. ആഹാ, അവൻ അങ്ങനെ പറഞ്ഞു. ഇന്ന് തന്നെ അവൻ അടിച്ചൊതുക്കണം, അല്ലെങ്കിൽ വേണ്ട. ഇവനൊക്കെ കൈക്കൂലി കൊടുത്ത് വസ്ത്രമൊക്കെയാണ് വേണ്ടത്. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. നീ പോടാ, നാട്ടുകാരും പോയി തല്ലുകൊണ്ട് ഞാനാണ്. അസാരമില്ല, നമ്മളിമാരോട് പിണങ്ങിയാൽ വേഗത്തിനൂടെ കച്ചവടത്തിന് വരും. അതൊരിക്കലും സംഭവിക്കാൻ പറ്റില്ല. എന്താ കലിനാശന്റെ മുഖത്തിന് വല്ലായ്മ? സായിപ്പിനോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ഞാൻ വഴക്കുണ്ടാക്കിയത്, മേലെ അല്ലാതെ ഉണ്ടാവില്ല. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ആ, ഇനി മുതൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കമ്പനിയിൽ ജോലി ചെയ്യും. മാസം മാസം ശമ്പളവും വാങ്ങിക്കും, അത്ര തന്നെ. ആ, അത് പിന്നെ ആലോചിക്കാം. നാളെ 50 രൂപ നീ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോണം, ഞാൻ സണ്ണിയോട് പറഞ്ഞേക്കാം. എടാ, ഞാൻ വിചാരിച്ചാൽ ആരും വേണമെങ്കിലും ജയിലിൽ പിടിച്ചിടാൻ കഴിയും. പക്ഷെ അത് കാരണം നമ്മുടെ ബിസിനസ് തകരാറാൻ പാടില്ല. സായിപ്പേ, 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 സായിപ്പേ,
എനിക്ക് നിക്കാനും ഇരിക്കാൻ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര വായിച്ചു ഞാൻ പോയിട്ട് വരാം. അവന്റെ ഒരു അഹമ്മതി നീ വാ. നീ അറിഞ്ഞോ അപ്പൻ എന്നെ അയാൾക്ക് എത്തിച്ചു കൊടുക്കാൻ പോവാണ്. സത്യമാണോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? മാരിയമ്മനാണ് സാക്ഷി. ഈ വിലക്ക് ഞാൻ വിൽക്കാൻ പോകുന്നില്ല. ഒരൊറ്റ കരിപ്പട്ടി സാഹിബിന് വിൽക്കരുത്. അപ്പോൾ അയാൾ താനെ വില കൂട്ടിക്കൊള്ളു. അന്നന്നത്തെ കരിപ്പട്ടി വെച്ച് അന്നന്ന് അരിയും മരിച്ചനും വാങ്ങി കഴിയുന്നവരല്ലേ നമ്മള്. രണ്ടു ദിവസം പട്ടിണി കിടക്കുമ്പോ നമ്മൾ തന്നെ തോന്നിയ വിലയ്ക്ക് ഉണ്ടെന്ന് വിൽക്കും. എന്നും പറഞ്ഞ് നമ്മൾ മിണ്ടായിരിക്കും. ശരിയാണോ? കച്ചവടക്കാരൻ വന്നാ മതിയായിരുന്നു. നമുക്ക് സാഹിബിനോട് നേരിട്ട് പറഞ്ഞു നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും ശരി, സാഹിബ് വിചാരിക്കും പോലെ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. വെറുതെ അയാളോട് എതിരിടാൻ പോണ്ട. നല്ലതാണോടാ? നല്ല ഒന്നാന്തരം കള്ളല്ലേ. ഞങ്ങൾ പോട്ടെ. എന്താടാ നീ വാലിന് തീ പിടിച്ച പോലെ കിടന്ന് ഓടുന്നത്? ആ സായിപ്പ് കരിപ്പറ്റിയുടെ വില കുറച്ച്. ഞങ്ങളൊന്ന് ചോദിക്കാൻ പോവാ. ആ രാജസനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നീ എന്റെ പാട് നോക്ക്. ആ ഏതായാലും ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇല്ല, കരിപ്പറ്റിയുടെ വില ഞാൻ കുറച്ചിട്ടില്ല. ഇന്നലെ പോലെ വില കുറച്ചെന്ന് പാലയ്യൻ പറഞ്ഞല്ലോ. ആരും പറഞ്ഞില്ല. പിന്നെ എന്റെ പൊന്ന് സാഹിബ് എങ്ങനെ ഒന്നും എന്നോട് ചോദിക്കരുത്. വേണം എന്നെ രണ്ട് തല്ലിക്കോ. അയ്യോ, ഇവരൊക്കെ പാവങ്ങളാണ്. അവരെ ഉപദ്രവിക്കരുത്, മനസ്സിലോ? മുത്ത, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ന്യായമായ വില ഞാൻ നിനക്ക് തരാം. അത് മതി. വിറകിനൊക്കെ വലിയ വിലയാണ്. അതുകൊണ്ട് കരിപ്പെട്ടി കൽപ്പം വില കൂട്ടി തരണം. ശരി, ഞാൻ ആലോചിക്കട്ടെ. ഞങ്ങൾ വയ്ക്കട്ടെ. ഓ, ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു. പക്ഷേ അവന്മാരെന്നെ അടിക്കുമെന്ന് എനിക്ക് പേടി. അത് രണ്ട് രണ്ട് കരിമ്പനിയാ, ഒറ്റ പോകുന്നില്ല. ഈ രണ്ട് ലെറ്റർ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യണം. ഞാൻ കമ്പനിയിലോട്ട് വരാതിരിക്കായിരുന്നു. കുട്ടനെ പലകേറി പലകേറി വയ്യാണ്ടായി അല്ലേ? 25 വർഷമായി അവൻ നമ്മളെ വരണമെന്ന് കയറുകയാണ്. ഭയങ്കരമായി. സണ്ണി സർ, ഓഫീസ് വിട്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ ഷട്ടിൽ കോക്ക് കളിക്കാൻ ആളില്ലാതിരിക്കുകയാണ്. വരാം. വാ, ഇതിലേ വാ. വേണ്ടടാ, ഇതുവഴി പോവാം. ഇതാണെന്ന് എളുപ്പവഴി. ഓഹോ, നിനക്ക് ആ പെണ്ണിന്റെ വീടിന്റെ അതുകൂടി ഒന്ന് നടക്കണം അല്ലേ? ആ, അത് ശരി. അതെന്താ അവൾ ഓടിക്കളഞ്ഞത്? അവക്ക് എന്നെ ഭയങ്കര പേടിയാ. നീ വല്ല തെമ്മാരത്തം കാണിച്ചു? ഏയ്, ഞാൻ അവളുടെ വിരലി പോലും തൊട്ടിട്ടില്ല. പക്ഷെ ഞാൻ അടുത്ത് ചെല്ലുമ്പം അവൾ കിട്ടു കിട്ടാന്ന് വിറയ്ക്കും. അവളാണെങ്കിൽ ഒരു കൊച്ചു പെണ്ണു. നീ ഒരു ഭയമില്ലാത്തൊരു തടിമാണ്. നീ അവൾ പേടിക്കാതിരിക്കും. എന്നാലും അവക്കെന്നെ ഇഷ്ടമാ. എന്നാ പിന്നെ വായി നോക്കി നടക്കാവേ. അവളെ കെട്ടിക്കൂടെ? അവളെ പിന്നെ നോക്കാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. കെട്ടാം, പക്ഷേ കുറച്ച് കഴിയട്ടെ. സ്ത്രീധനമായിട്ട് അവക്കൊരു പൈസ കിട്ടുമെന്ന് തോന്നില്ല. അത് മാത്രമല്ല, ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും നിന്റെ തലയിൽ പോകും. ആ, അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചത്.
എന്താടാ ഒരു ചിരി? ചിങ്ങമാസത്തിൽ നല്ല മഴ കാണുമോ? കല്യാണ ദിവസം മഴ പെയ്യണോ? മഴയുണ്ട്, കൊള്ളാമായിരുന്നു. തണുപ്പ് തവള തന്നെ കെട്ടിപ്പിടിച്ചോ. ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അവൾ ചത്തുപോകും. എടാ, പെണ്ണ് കെട്ടുന്ന ദിവസം കെട്ടിപ്പിടിക്കാനും മുത്തമ്മയ്ക്കാനും മാത്രമല്ല, പിന്നെന്തിനാ ചോറും കറിയും വെച്ചിടാനോ? അതിനെനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ. എന്താടി വെണ്ണയ നിന്ന് കുഴയുന്നത്? വഴി മാറിയ ഞാൻ മാത്രം എങ്ങനെയാണ് ഒരു മറുപടി പറയുന്നത്? എന്റെ മകളെ മുത്തനെ കൊണ്ട് കെട്ടിക്കുന്നത് എനിക്കിഷ്ടമാണ്, അത് പറയാനാണ് ഞാൻ വന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. മുത്തം വന്നു. ഞങ്ങൾ നിന്റെ കല്യാണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നീ അന്തം പിടിച്ചൊന്നും വേണ്ട, പെണ്ണ് എന്റെ മോള് തന്നെ, പാലമ്മ. അതൊക്കെ വലിയവർ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ? അതാണ് ഗുരുത്വം. എന്നാ പിന്നെ അമ്മയും മോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പോണം. ഇവന്റെ ചിറ്റപ്പനെ ഞാൻ അങ്ങോട്ട് അയക്കാം. അത് മതി. പിന്നെ ഒരു കാര്യം, എന്റെ മകളെ കിട്ടുന്നവന് 15 പവന്റെ ഉരുപ്പിടിയും 3 ഏക്കർ പുരയിടവും കൊടുക്കും. അത് ഞങ്ങൾക്കറിയാം. പറയുമ്പം പൊങ്ങച്ചം പറയുന്നതാണെന്ന് നിനക്കരുത്. ഇത്രയും വലിയൊരു സ്ത്രീന തുക ഈ നാട്ടിൽ ആരും കൊടുത്തിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, അല്ലേ? എപ്പം പോട്ടെ. നീ എന്ത് പറയുന്നടാ? ഈ കല്യാണം വേണ്ടമ്മേ. ആ പെണ്ണിന് എന്താ ഒരു കുറ്റം? കുറ്റമൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ പറയാം. അന്ന് കരിപ്പെട്ടിക്ക് വില കുറച്ചതുകൊണ്ട് കമലത്തിന് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് ചെയ്യണം. കമലത്തിന് ഇന്നുള്ള വിലയേക്കാൾ കൂടുതൽ 2 രൂപ ഞാൻ തന്നേക്കാം. എനിക്ക് മാത്രം അങ്ങനെ ഔദാര്യം വേണ്ട. അത് കമലത്തിന്റെ ഇഷ്ടം, എന്നാ എന്റെ ഇഷ്ടം. അയ്യോ, മുള്ളുകൊണ്ട് മുറിഞ്ഞല്ലോ. ഞാനത് തുടച്ചു തരാമായിരുന്നു, പക്ഷെ കമലത്തിന് ഇഷ്ടമാവില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കമലത്തിനെ എനിക്ക് കെട്ടിച്ചേരാം. ഞാൻ നിന്റെ അപ്പൻ്റെ അടുത്ത് ഇന്ന് പറയാൻ പോകും. കമലം, നമ്മുടെ ജാതിക്കാരിൽ മാസശമ്പളം വാങ്ങിക്കുന്ന ഒരേ ഒരാള് ഞാനാണ്. നീ ഒന്ന് സമ്മതിച്ചാൽ മതി. കമലം, നിന്നെ രാജകുമാരിയ. ഒരു കാശും സ്ത്രീധനം വേണ്ടെന്ന് ആ ബാലയ്യം പറയും. ഞങ്ങളുടെ ഭാഗ്യം ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ബാലയ്യന്റെ സ്വഭാവം അത്ര നല്ലതല്ല. ചെറുപ്പമില്ലേ, അങ്ങനെ വല്ലതും നമുക്ക് കാണും. ഈ സംബന്ധം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അവനിപ്പോ ആ കാളിപ്പലയെ വെച്ചോണ്ടിരിക്കുക. ഓ, അതൊന്നും നോക്കിട്ട് കാര്യമില്ല. അവളെങ്കിലും പട്ടിണിയില്ലാത്ത ഒരു വീട്ടിൽ ചെല്ലും. വാങ്ങിച്ചിട്ട് 2 കൊല്ലമായി, അല്പം തകരാറ്. നന്നാക്കാൻ കൊടുത്തതാ. ചന്തയിൽ വലിയ തിരക്കായിരിക്കും. നീ പെണ്ണുകെട്ടാൻ പോയാണല്ലേ? ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. പാപങ്ങൾ, അങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നത് കരുതി. നീ ഏതോ ഒരു കാളിപ്പലിച്ചയ്ക്ക് ചെലവിനെടുത്ത് വെച്ചോണ്ടിരിക്കല്ലയോ? അത് കീപ്പ്, ഇത് വൈഫ്. മനസ്സിലായില്ല? കാളി ഒരു സ്റ്റെപ്പിനി. മനസ്സിലായി. നിനക്ക് മനസ്സിലാവും, പക്ഷെ ഇവിടുത്തെ പല പനകേറികൾക്ക് അത് മനസ്സിലാവും. എനിക്ക് കണ്ടമാനം പോണുണ്ട്.
എനിക്ക് തോന്നുന്ന പെണ്ണുങ്ങളെ അതുകൊണ്ട് എന്റെ കീപ്പായിട്ട് നിർത്തി. നീ വെക്കുവല്ലേടാ. കമല എന്റെ പെണ്ണാണടാ. അവളെ മുത്തം മാത്രമേ കെട്ടൂ. ഒരേറെപ്പാട് വന്നതല്ല. അയ്യോ ണ്ടായിട്ടെന്ത് കാര്യം, അതെടുക്കാനുള്ള സമയം വേണ്ടേ? അതെടുത്തിട്ടും കാര്യമുണ്ടോ? തല്ലി ഏത് ജാതിയാണ്? അയ്യോ അയ്യോ, പല പിടിക്കുന്ന കൈയല്ലേ? അയ്യോ 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 അയ്യോ, എന്ത് നല്ലാണ് തല്ലിയത്! അയ്യോ ഇഷ്ടപ്പെട്ട ചെറുക്കനെ കിട്ടിയല്ലോ. ഓ, അത് കേട്ടപ്പോഴേക്കും കവളങ്ങ് ചുമന്നു വരുന്നു. നീ പൊടി, എനിക്ക് അയാളെ ഭയങ്കര പേടിയാണ്. അതെന്താ? അത് അര വരുന്ന നോക്കി. ഇനി ഞാൻ ഇവിടെ നിന്നാൽ നീ എന്നെ ശപിക്കും. ഞാൻ പോന്നു. എന്താ ആലോചിക്കുന്നത്? ഞാൻ കടം വാങ്ങാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്ന് ആലോചിക്കുകയാണ്. നാളെ
തിരുവനന്തപുരത്തേക്ക് പോവുകയാണല്ലേ? അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. 15 രൂപ തരാൻ നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകും. ഇങ്ങനൊന്നും പറയരുത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നെ കരയിക്കാനാണ് നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. എന്തു ചെയ്യാം, നമ്മൾ രണ്ടുപേരും പാവപ്പെട്ടവരായിപ്പോയി. നിങ്ങൾക്കറിയാമോ, അപ്പൻ രക്തം ചുമച്ച് തുപ്പിക്കൊണ്ടാണ് പന കയറുന്നത്. എനിക്ക് വേണ്ടി അത്രയും കഷ്ടമൊന്നും നിങ്ങൾക്കില്ലല്ലോ. കരണത്തടിക്കുന്ന മുമ്പേ എനിക്കൊരു ബ്ലൗസ് വാങ്ങിച്ചിട്ടാ, കണ്ട നല്ല വലിച്ച് കീറിയില്ലേ. നിന്റെ ഇവിടെ കറുത്ത മറവുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല. അതെങ്ങനെ, മുഖത്ത് നോക്കാറില്ലല്ലോ, വേറെ വല്ലയിടത്തല്ലേ നോട്ടം. Thank you.
കുമ്പലക്കാവിൽ ആളുകാണ കാട്ടു ചെമ്പക പൊന്തയിൽ മധ്യാഹ്നവേളയിൽ അമ്പലക്കാവിൽ ആളുകാണ കാട്ടു ചെമ്പക പൊന്തയിൽ മധ്യാഹ്നവേളയിൽ പച്ചില പുല്ലാഞ്ഞി പായയിൽ മാത്രകൾ പങ്കിടും ശ്വാസനിശ്വാസങ്ങളല്ല നാം അന്തരാത്മാവിൽ അലിഞ്ഞലിഞ്ഞെത്തും സുന്ദരമാം അഭിലാഷങ്ങൾ പ്രണയം വിളമ്പും വസന്തങ്ങൾ ഹൃദയം തുളുമ്പും സുഗന്ധങ്ങൾ പല കാര്യമുണ്ടാ പിള്ളേരെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചിട്ട്. ഞാൻ പിന്നെ എന്തൊന്നും ചെയ്യാനാ? മോഷ്ടിക്കാനല്ലാതെ കാളകൾ രണ്ടും ചത്തു. കൊപ്പറ വാങ്ങിക്കാൻ കാശുമില്ല. നിനക്ക് വല്ല കൂലി വിലക്ക് പോവാൻ മേലേ? വേറെ എന്ത് ജോലി ചെയ്യാനാ? ആകെ അറിയാവുന്ന ചക്കാട്ടില്ല. പിന്നെ ഇപ്പൊ മോഷണോ? ആ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുക, ഞാനൊന്നും പറയാനില്ല. മഴ പെയ്ത വീട്ടിൽ കുത്തിയിരിക്കാനേ പറ്റൂ, പന കയറാനൊന്നും നോക്കണ്ട. ഞങ്ങൾ വീട്ടിൽ വല്ലപ്പോഴും കുത്തിരിക്കുന്ന എനിക്കിഷ്ടം. എന്തിനാ? വെറുതെ കാണാൻ. മഴ വരുന്നു, വേഗമാവട്ടെ. ആ ശരിയാ, മഴ വന്ന് നനഞ്ഞു. വേഗമാട്ടെ വേഗമാട്ടെ വേഗമാട്ടെ. എന്താ വിറയ്ക്കുന്നോ? വാദമായിരിക്കും, അതാണ് ഈ വിറ. അവൻ പറഞ്ഞ സത്യമായിരിക്കും, എന്താ ദേഷ്യപ്പെടുന്നത്? നല്ല ചൂട്, നല്ല രസം. സൂത്രമൊക്കെ മനസ്സിലായി. ഇനിയൊരു ഗ്ലാസ് കാപ്പി കൂടെ വേണം അല്ലേ? ആറ്റി മലവെള്ളം ഇറങ്ങി കാണും. ഇറങ്ങട്ടെ. അതിനെന്താ? എടീ, മലവെള്ളത്തിൽ എന്തൊക്കെ ഒലിച്ചിരുന്ന നിനക്കറിയോ? ഈട്ടി, തേക്ക്, പശു, ആട്, ചക്ക. വേണ്ട വേണ്ട, നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട. ഞാൻ പിടിച്ചെടുത്ത തടിയോട് ഉണ്ടാക്കിയതാ ഈ കട്ടില്. തൽക്കാലം ഒരു കട്ടിലുണ്ടല്ലോ, അത് മതി. ഇതച്ചൂടെ വലിയൊരു കട്ടിലുണ്ടാക്കണം. ഇത് രണ്ടുപേർ കിടക്കാൻ പോരാ. ഞാൻ എത്ര പ്രാവശ്യം താഴെ വരുന്നത് നിനക്കറിയോ? അതങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് വല്ല ബോധമുണ്ട്. അമ്മേ, എന്താടി പെണ്ണെ? തടി പിടിക്കാൻ വേണ്ടി ആറ്റി പോയിരിക്കുന്നു. ആഹാ, ഞാൻ വിചാരിച്ച അവന്റെ രാത്രി തന്നെ അങ്ങ് പോയെന്ന്. ആഹാ, അമ്മയ്ക്ക് പറ്റിയ മോൻ തന്നെ. എടി, അവൻ ആര് പറഞ്ഞാലും കേക്കത്തില്ല. അമ്മ ഇത് പിടിച്ചോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എടി പെണ്ണെ, ഒന്നും വേണ്ട.
വെറുതെ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ ഇതെങ്ങാനും കിട്ടുമായിരുന്നു. നാളെ തൊട്ട് കൊടയും പിടിച്ചാണ് തല കയറാൻ പോകുന്നത്. അത് നമ്മുടെ ബോസ് സ്കൂളിൽ പോകുമ്പോ അവര് കൊടുക്കാം. അതിവേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം. ഇത്രയ്ക്ക് മതി, ഇനി വീട്ടിൽ പോ. വാണേ നല്ല ഉണക്കത്തേങ്ങയാ. ഒരു 2000 രൂപ കൊടുത്താൽ നേശമണിക്ക് ആ ജോലി കിട്ടും. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശെ അങ്ങോട്ട് തിരിച്ചടച്ചോളാം. ദയവ് ചെയ്ത് 2000 രൂപ തന്നെ എന്നെ സഹായിക്കണം. വസ്തു വിൽക്കാനുണ്ടെങ്കിൽ ഞാനത് വാങ്ങാം, അല്ലാതെ യാതൊരു ഏർപ്പാടും എനിക്കില്ല. വസ്തു ഒന്നുമില്ല, ഞാനും മോനും കൂടെ വേല ചെയ്ത് വീട്ടിക്കൊള്ളാം. ജോലി ചെയ്യാനോ? എപ്പോഴാ പലേടെ മുകളിൽ നിന്ന് വിളിച്ചാവുന്നതെന്ന് ആർക്കറിയാം? പിന്നെ ഞാൻ ആരോട് ചോദിക്കും? എനിക്കെന്തെങ്കിലും ഈട് തരണം. ഈടൊന്നുമില്ല. എന്നാ പൊക്കോളൂ, പൊക്കോളൂ. ആ കല്യാണത്തിന്റെ അന്നൊരു ഷർട്ട് ഇട്ടതിന്റെ പാട് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ഒന്ന് വേഗം വേണം, എനിക്ക് കുളിച്ചിട്ട് കല്യാണത്തിൽ പോകാനുള്ളതാ. അമ്പട്ടാ, എനിക്കൊന്ന് ഷേവ് ചെയ്യണം. അതിനെന്താ? അതല്ല എന്റെ തൊഴിൽ. വേലയ്ക്ക് 2 പിള്ളേരെ കിട്ടിയ കൊള്ളായിരുന്നു. ഒന്നൊരു ഡോക്ടർക്കും ഒന്നൊരു മൈസേഷനുമാ. തിന്നാനും കുടിക്കാനും ഇല്ലാതെ വീട്ടിൽ തിരക്കുക, പിള്ളേരെ കിട്ടും. 20 രൂപ ശമ്പളം, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം, ആണ്ടിലൊരു ഉടുപ്പ്, ഇത്രയും കൊടുക്കാം. എടാ, അത് നല്ല ശമ്പളമാണല്ലോ. കല്യാണ നേരം പറ്റോ? തന്റെ മക്കളെ ആരെങ്കിലും അയക്കുന്ന, തനിക്കായതുകൊണ്ട് 1-5 രൂപ കൂടി കൊടുത്തരാം. ഈ ചേർക്കുന്ന ജോലിയാ ഏറ്റവും മോശം. അതോടെ മോശമാ വീട്ടുകാല. അവസാനം അവന്മാര് പിള്ളേരെ ചൂട് വെച്ചിട്ട് വിടും. ഒരു കാര്യം. എന്താ കാര്യം? വാമ്പിട്ട അവിടെ ഒരു ജോലിയുണ്ട്. എവിടെ? നമ്മുടെ കള്ളം പിള്ളേരെ തൊണ്ടി സേവനം പിടിച്ചു, അവന്റെ തലമൊന്ന് മുട്ടയടിക്കണം. ഇവിടെ 1.5 ജോലി ബാക്കിയുണ്ട്. ബാക്കി? അയ്യോ, എന്റെ കയ്യിൽ നിന്ന് വിട്ട്. എത്ര
സാഹിപ്പേ, നമ്മളെ പന കയറിയിരുന്ന കുട്ടം മരിച്ചു. അറിഞ്ഞു. പകരം ഒരാളെ വയ്ക്കണം. എന്റെ വകയിലൊരു അനിയൻ പന കയറിയുണ്ട്. വേണ്ട, നമുക്ക് മുത്തര വയ്ക്കാം. അയ്യോ, അവൻ വലിയ ചട്ടമ്പിയാണ്. അതുകൊണ്ടല്ലേ നമ്മളെ വെക്കുന്നത്. കൂടുതൽ കൂലി കൊടുത്താൽ അവൻ നമ്മളോട് നിൽക്കും. പക്ഷെ അവനൊരു അവനും സാരമില്ല. ഇന്ന് തന്നെ പോയി നീ അവനെ വിളിച്ചോണ്ട് വരണം. അയ്യോ, ഞാനോ പറയുന്ന അനുസരിക്കട. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. നാളെ എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നു. എന്തിനാ, പെണ്ണുകളാണോ? നന്നായിട്ട് സൂക്ഷിച്ചിട്ട് മതി. നേരത്തെ പോയി പെണ്ണൊന്നും കിട്ടിക്കളയല്ലോ. എന്തോ ഇത്. എവിടുന്നത്? ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാ. ഇട്ട് നോക്കിയേ. ഇതെനിക്ക് ഷർട്ടോ അതോ നിനക്ക് ബ്ലൗസോ? ഷർട്ട് തന്നെ. വലിച്ചം കിട്ടാ മതി. ആ, നീ തന്നെ വലിച്ചം കിട്ടെ. നോക്കട്ടെ. അവിടെ ഉള്ളത് ഏറ്റവും വലിയ വാങ്ങിച്ചതാ. വെറുതെ രൂപ അത്രയും പോയി. വേണ്ട, എന്നെ കെട്ടിപ്പിടിക്കാനില്ലേ? രൂപ കളഞ്ഞ ദേഷ്യത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച എന്റെ എള്ളൊക്കെ പിടിപോകും. മനസ്സിലായി മോളി. നീ വെള്ളം കോരാനൊന്നും പോവണ്ട, അമ്മ കോരിക്കോളാം. എന്താമ്മേ? പെമ്പിള്ളേരെ വയറ്റിലുള്ളപ്പോ സൂക്ഷിക്കണം. ആ വഴിയൊക്കെ കുന്നും കുഴിയായിട്ട് കിടക്കുക. കാലൊന്ന് തെറ്റിയാൽ. സായിപ്പിന്റെ പന കയറാൻ ഇപ്പൊ ആളില്ല. സായിപ്പ് പറഞ്ഞിരിക്കുന്നത് മുത്തനെ കൊണ്ട് പന കയറിക്കാണോ? സായിപ്പ് പറഞ്ഞിരിക്കുന്നത് ഉടനെ നിന്നെ കൂട്ടിക്കൊള്ളിച്ചല്ല, കാര്യങ്ങളൊക്കെ സംസാരിക്കും ചെയ്യാലോ. അന്ന് ഞാൻ നിന്നെ രാജകുമാരിയാക്കാന്ന് പറഞ്ഞല്ലേ. അന്ന് എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കരിപ്പറ്റി ഉണ്ടാക്കണോ? അനുഭവിച്ചോ അനുഭവിച്ചോ. ശരി, നാളെ മുതൽ മുത്തൻ പനകയറിക്കോളൂ. ആണ്ടിന് എനിക്ക് 100 രൂപ എന്നാ മതി, ബാക്കി ആദായം മുഴുവൻ മുത്തൽ എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ മുത്തല് നല്ല ലാഭം കിട്ടും അല്ലേ? ഓ, നല്ല ലാഭം കിട്ടും. ആ, എന്നാ നാളെ പോലെ കേറിക്കോ. ഓ ശരി. ആരുമില്ലേ? ഞാൻ പറഞ്ഞ കാര്യം എന്തായി ആലോചിച്ചോ? എനിക്കിഷ്ടമാണ്, ഞാൻ വരാം. നിനക്ക് അവിടെ പോയാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. 35 രൂപ ശമ്പളം, 3 നേരം ഒന്നാന്തരം ഭക്ഷണം,
പിന്നെ ഓണത്തിന് പുതിയ ഡ്രസ്. എപ്പോഴാ പോണ്ടത്? വൈകുന്നേരം 4:30 ഒരു വണ്ടിയുണ്ട്. ഒരു 4 മണിയോട് കൂടി ബസ് സ്റ്റാൻഡിൽ വന്നാൽ മതി, ഞാൻ അവിടെ വരാം. ശരി. കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പട്ടണം കാണണമെന്നായിരുന്നു എന്റെ സ്വപ്നം. ഇപ്പോ ദാരിദ്ര്യം നിന്നെ വലിച്ചു വെച്ച് പട്ടണം കാണിക്കുകയാണല്ലേ. ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. പോകണമെന്ന് പറഞ്ഞാലും പോകണ്ടെന്ന് പറഞ്ഞാലും ഞാനൊരു ചുണയില്ലാത്തവനാണെന്ന് നിനക്ക് തോന്നും. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഒന്നുകിൽ നിന്നെ കല്യാണം കഴിച്ച് വയസ്സായ അപ്പന്റെ പട്ടിണി ഒന്നുകൂടി കൂട്ടാം, ഇല്ലെങ്കിൽ നിന്റെ ശമ്പളവും വാങ്ങി ഇനിയും ജോലിക്ക് വേണ്ടി തണ്ടാം. ഇത് രണ്ട് ചെയ്യുന്നു ആണത്തമല്ല, പക്ഷേ ഞാൻ ചെയ്യുന്നതാണ്. പിരിയാൻ നിർത്തും, നിങ്ങൾക്ക് എങ്ങനെയോ പറയാൻ കഴിയും. ഇല്ല തങ്കമ്മേ, ഞാൻ നിന്നെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് എന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ. സത്യം പറയാം, ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടി മാത്രമാണ്. മതി, എനിക്കത് മാത്രം കേട്ടാ മതി. രൂപയുണ്ട്, ഒരു 5 രൂപ തരൂ. എന്തിനാ പുതിയ ഷർട്ട് വാങ്ങിക്കണ? തങ്ങമ്മ പട്ടണത്തിൽ എവിടെയോ വീട്ടുവേലയ്ക്ക് പോവുക, പാവത്തിന്റെ കാര്യം ഒന്നും കാണില്ല. ഇത് കൊടുക്കാം. ഇതാ, ഇത് കയ്യിൽ വെച്ചു. എന്റെ കയ്യിൽ തരാൻ ഇത്രയേ ഉള്ളൂ. കരയാതെ. ഞാൻ പോട്ടെ. ഇനി എന്നാണ് വരുന്നത്? എന്തായാലും ഞാൻ മുടിപ്പുര ഉത്സവത്തിന് വരും. എന്തിനാ മതില് ചാടിയത്? ഒരുപാട് നീളത്തി മതില്, എളുപ്പം വരാൻ. മേലിൽ ഇങ്ങനെ ചാടരുത്.
ഈ നഖത്തിന്റെ വടക്ക് പടിഞ്ഞാറ്. ഇതൊരു തുള്ളിയല്ലേ ഉള്ളൂ. മതിയല്ലോ, ഒരു തുള്ളിയാണ് പലതുള്ളിയാകുന്നത്. പലതുള്ളി പിന്നെ പെരുതുള്ളിയാവേ. എന്റെ പൊന്നു മുത്തായി പിറവെന്ന് കീർത്തായേ. വേണമെങ്കിൽ 2 രൂപ തരാം. അയ്യോ എന്റെ കാലേ. എന്താ പിറവ് കീറുന്നോ? നല്ല കൂലി തരാം. എന്നാൽ ഇന്ന് തന്നെ തുടയിക്കോ. ചെലയോ, ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അന്തിപ്പന്നെ പകുതി നീ ഒന്ന് കയറിത്തരണം. പകുതി സുന്ദരം കയറിത്തരാൻ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ജോലി? സായിപ്പിന്റെ വീട്ടിൽ കുറെ വിരുന്നുകാരുണ്ട്. പട്ടണത്തിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങണം. പിന്നെ കുറച്ച് വീട്ടു ജോലിയും. പന കയറാൻ പോയ നീയിപ്പോ വീട്ടു ജോലിക്കാരനായോ? വീട്ടിൽ ഭയങ്കര ചെലവാ ചെലയ്യ. കിട്ടുന്ന ഒന്നിനും തികയുന്നില്ല. ഓ, നിനക്ക് കമലത്തിന്റെ വീട്ടിൽ സഹായിക്കണമല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് പ്രയാസമായി. ഒന്നുമില്ല, നീ നല്ലവനാടാ മുത്ത. അതുകൊണ്ടാണ് നിനക്ക് അവരെ സഹായിക്കാൻ തോന്നിയത്. മണവാളനെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോ. എന്തു ചെയ്യാനാ, ഒരുപാട് ജോലി. എടി പാലമ്മേ, നിറയെ നോക്കി നടക്ക്, ഇല്ലെങ്കിൽ മുള്ളുള്ളൂ. നോണം കെട്ടവള് ഒരു കൊഞ്ചലി ഉണ്ടില്ലേ? ഒന്നും ചുമ്മാ ഇരിക്കണി, അവൾ ഇവന്റെ ചന്തം കണ്ടെന്ന് നോക്കിപ്പോയി. നീ അങ്ങ് ക്ഷമിച്ചുകളാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കമലം വയറ് നിറഞ്ഞാണ് ഇരിക്കുന്നത്. കെട്ടിയൻ മര്യാദയ്ക്ക് നടക്കണം, അല്ലെങ്കിൽ കമലത്തിന് അതിന്റെ കൊച്ചിനുമാണ് കേട്. ആ അതൊക്കെ അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തു കാണും. അമ്മയൊന്നും പറഞ്ഞല്ലോ. എന്താ എന്താ? എടാ മരത്തലയ, ഈ സമയത്ത് നീ മറ്റു പെണ്ണുങ്ങളെ തൊടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിലും അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. ഓഹോ, നീ ഒരു കൊതിയനായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. സത്യമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അത് മതി. സാർ എന്താടാ? പാലയിൽ നിന്ന് ടൗണിൽ പോകുന്നുണ്ട്. സാറിന് വല്ല ബിസ്ക്യോ ബ്രാൻഡിയോ വേണമെങ്കിൽ അവന്റെ കയ്യിൽ കാശ് കൊടുത്തു. പറഞ്ഞത് നന്നായി. ഇതാ 2 വിസ്കി. ഓ, സാറിന്റെ ഫുൾ കോഴി അങ്ങനെ നിർത്തിപ്പൊടിച്ച് ഞാൻ നാളെ കൊണ്ടുതരാം. ആ ആട്ടെ, പുഷ്പാലയം വൈകിട്ട് ഇങ്ങോട്ട് വരണം, ഒരു കാര്യമുണ്ട്. മുതലാളി, വലിയ കരിപ്പെട്ടി എന്താ വില? 2 രൂപ. ഈ പാലയും കൊണ്ട് കരിപ്പെട്ടി എത്ര കൊടുക്കും? സമയം അനുസരിച്ച് അല്പം വ്യത്യാസം വരും, എങ്കിലും 1.25 കുറയാതെ കൊടുക്കും. ഓഹോ, 1.25 രൂപ കൊടുക്കുമല്ലേ? എന്താ മുക്ക? കരിപ്പെട്ടിയുടെ വില ചോദിക്കായിരുന്നു. പട്ടണല്ലേ, അവിടത്തേക്കാൾ അല്പം വില കൂടുതൽ കാണും. അല്പമൊന്നുമല്ല, ഇരട്ടിയിലധികം വ്യത്യാസമുണ്ട്. അവിടുന്ന് വാങ്ങിച്ചവർക്ക് ഇവിടെ വെക്കാൻ ഒക്കില്ലല്ലോ. ജീപ്പിന്റെ ചെലവ്, പെട്രോൾ, ഓയില്, ടയറിന്റെ തേമാനം, അത് ഇത് അങ്ങനെ എന്തൊക്കെ. മുക്ക, നീ ഇനി ഇത് അവിടെ ചെന്ന് പറഞ്ഞ് ബഹളമൊന്നും ഉണ്ടാക്കരുത്. നിനക്ക് വേണം ഞാൻ സായിപ്പിനോട് പറഞ്ഞിട്ട് കുറച്ച് കാശ് വാങ്ങിച്ചുതരാം. എന്തൊരു സാധനമാണിത്. ഹലോ,
This is this is this is coming coming coming. Hi, Sophie, come soon. Yeah, I'm not. Oh, hello. Hello. Hello, master. Hello. Hello. Hi. Hi. Hello. Thank you.
മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. സായിപ്പിന്റെ ബെഡ്റൂമിൽ കയറി ചെന്ന് മദാമേ പിടിച്ചല്ലോ, ഭയങ്കര ധൈര്യം തന്നെ. ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ കരയാളേ സായിപ്പേ, മുത്തുള്ള വെറുതെ അവിടെ. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ കാണാം. എന്നിട്ട് എന്നെ കൂടെ കോടതി കയറ്റാനോ? ശരിയാണ്, കോടതി ചെന്നാ എവിടെയൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെ പിടിച്ച് എത്ര നേരം പിടിച്ച് അപ്പൊ നിങ്ങൾ നിൽക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു കിടക്കുകയായിരുന്നു എന്നിങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങളാ. അത് ശരിയാണല്ലോ, നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? അവനെ തല്ലിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? കഴിയില്ലെങ്കിൽ പറ ഞാൻ ചെയ്യിക്കാം. അത് നമുക്ക് നന്നായിട്ട് കേൾപ്പിക്കാം. അവനാണെങ്കിൽ തല്ലും ചെയ്യും, ഒരുപാട് തല്ലി വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നാമില്ലാത്ത ആ മുത്തനെ തല്ലി അവന്റെ കയ്യും കാലും പിടിച്ചേക്കണം. ഇന്ന് മുമ്പാണ് കയറ്. ശരിയാണ്, അവന്റെ വീട് നിരപ്പാക്കി കളയാം. എന്റെ കൈ കൊണ്ട് അവനെ കൊല്ലണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടുവന്നത് കേട്ടോ. ഇതിലായിട്ടൊന്നല്ല, ഇവൻ പുല്ലാണ്. അവന്റെ പേര് വിളി. ഇതാ ഇവിടെ ഉണ്ട്. ഹലോ
നാട്ടുകാരെല്ലാം നമ്മുടെ ശത്രുക്കളല്ലേ സാഹിബേ? നാട്ടുകാർ മുത്തലെതിരായിട്ട് തിരിയൂ, അങ്ങനെ അവനെ ഒറ്റപ്പെടണം. അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അത് ശരിയാ. ഇന്ന് മുതൽ അവന്മാരുടെ ഒറ്റ കരപ്പെട്ടി നമ്മൾ വാങ്ങരുത്, വേറെ കൊണ്ട് വാങ്ങാൻ ഒട്ട് അനുവദിക്കുകയും ചെയ്യരുത്. അങ്ങനെ അമ്മ മുത്തൽ ഒറ്റപ്പെടും. ഒന്ന് വേഗം കയറുന്നതാ, വിളിച്ചിട്ട് കല്യാണത്തിന് പോകേണ്ടതാ. ചൂടില്ല ഉത്സാഹം. ഇങ്ങനെ കൊട്ടാൻ പോയാ വല്ലതും കിട്ടൂ. പട്ടിണി ഇല്ലാതെ പോകാം. ഇവന്മാർ രണ്ടിനെയും പട്ടണത്തിൽ വീട്ടുവേലയ്ക്ക് അയച്ചാൽ മാസം 10-60 രൂപ കിട്ടും. 3 നേരം വയറു നിറയെ ശാപ്പാടും. എന്താ വിടുന്നോ? അയ്യോ, എല്ലാവന്റെയും ഒരിക്കലും കഴിയാനൊന്നും എന്റെ മക്കളെ ഞാൻ അയക്കില്ല. എന്തിനാണ് തല്ലി കിട്ടിയെന്നറിയാമോ? അയ്യോ, നീ എന്തിന്റെ ജാതിക്കാരൻ്റെ മുത്തൻ എങ്ങനെതല്ലേ അവന്റെ കാലടിക്കണം? എന്നിട്ട് തൂക്കിയെടുത്ത് ആറ്റാക്കി എറിയണം. തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷൻ എത്തിക്കേണ്ട കാര്യം ഞങ്ങളെ. അവൻ ഈ നാട്ടിലോടത്തോളം കാലം നീ ഒന്ന് ഈ പ്രദേശത്ത് കാലുകുത്തി പോകരുത്. ശോണി, എന്താ ഇതിന്റെ സർക്കാർ ഉദ്യോഗം? ഒന്നും ആയില്ലേ? ഇല്ല, ഇതുവരെ ഒന്നും ആയില്ല. തങ്കമ്മ എന്ത് പറ്റി? ചന്തേക്കാണ് എലിയാ സാഹിബിന്റെ ചന്ത വെച്ചോണ്ടിരിക്കരുത്. ഞാനും വരുന്നു. തങ്ങമ്മ വയ്ക്കൂ. ചെലപ്പോ നീ കടന്നു നോക്കിക്കും. Thank you.
അവനോടൊപ്പം ചാടാൻ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട്. പട്ടി നിന്റെ അപ്പന്റെ കരപ്പെട്ടി കച്ചോ. നിന്നോടാ ചോദിച്ചത്, നിനക്കൊന്നും പറയാനില്ലേ? അപ്പൻ എല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞു. നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ചുട്ടു കളഞ്ഞ് പോയി പല കയർ. ആദ്യമായതുകൊണ്ട് കുറച്ച് ദേഹം വേദന കാണും, സാരമില്ല. രാത്രിയാവുമ്പോ ഇവള് വെള്ളം ചൂടാക്കി പിടിച്ചു തരും. കൊട്ടും കുറവെയൊന്നും ഇല്ലാതെ പിന്നെ എന്റെ മോൻ നിന്റെ കഴുത്തി താലി കെട്ടിയതായി കരുതിക്കോ. വേണ്ട അമ്മാവ, വേണ്ട. ഇനിയും എന്നെ കഷ്ടപ്പെടുത്തരുത്. പണ്ട് എന്നെ ഒരു പേപ്പട്ടി കടിച്ചു, എന്റെ അപ്പൻ അതിനെ തല്ലിക്കൊന്നു. എന്നെ തല്ലിക്കൊല്ലാതിരുന്നതിന്റെ കാരണം എന്താ? അപ്പൻ അറിയാമായിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് നീ ആറ്റിപ്പോയി കുളിക്കണ്ട, മേശമണി വെള്ളം കോരി തരും. ഇല്ല, ഉടനെ വരുമോ? അവിടെ കിടന്നോളൂ, കിടന്നോളൂ. ഈ നാട്ടിൽ പരിഷ്കാരമുള്ള വീടെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടെങ്കിൽ പരിഷ്കാരം കാണിക്കാം. അതില്ലാത്ത ബുദ്ധി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആ മുത്തം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ച അവൻ തോൽപ്പിച്ചാണ് കിടത്ത. അപ്പം പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുണ്ട്, ആ വില ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. നല്ല പാട്ടല്ലേ? ചിലപ്പോ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. വേണ്ട വേണ്ട, ആ കുഴപ്പം എനിക്കിഷ്ടമാണ്. അങ്ങനെ തന്നെ ഇരിക്കരുത്. പാലമ്മേ, പണ്ടാറടങ്ങി തന്തമാർക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് വെറുതെയല്ല. എന്താ പാലയ്യ വിശേഷം? ആ മുത്തനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. ശരിയാണ്, അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. Thank you.
സായിപ്പിന് മുത്തരെ മാത്രം അടിക്കാൻ ഉദ്ദേശമുള്ളൂ. നമ്മളെ ആരെയും അയാളുടെ ആൾക്കാർ തൊടൂല്ല. പിന്നെ ചെറിയ അടിച്ചതോ? അത് നമ്മളെ പേടിപ്പെടുത്താൻ. ഇന്ന് പാലയ്യൻ വീട്ടിൽ വന്ന് എല്ലാ വിവരങ്ങളും പറഞ്ഞു. പാലയ്യൻ പിന്നെ സായിപ്പിന് വേണ്ടിയല്ലേ പറയും? നാകടക്കടാ, നീ വിവരമില്ലാതെ സംസാരിക്കരുത്. കാര്യം എന്താണെന്നറിയാം? മുത്തൻ മദാമയുടെ തുണിയിക്കാൻ നോക്കി. സായിപ്പിന് ദേഷ്യം വരാതിരിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത് മുത്തിനോട് നേരിട്ട് ചോദിക്കാമെന്ന്. ഇന്ന് രാത്രി രണ്ടിലും തീരുമാനിക്കണം. സായിപ്പിന് പണമുള്ള കാര്യം മറക്കരുത്. ഒരു നളിനാക്ഷത്തെ എന്റെ പിടി ചത്താൽ 100 പേരെ സായിപ്പ് ഇറക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സായിപ്പിനോട് കളിക്കുന്നത് തീക്കളിയാണ്. എന്നിട്ട് ഇന്നത്തെ അരിയിൽ ആരാ തോറ്റോടിയത്? നളിനാക്ഷനെ ഓടിയെടുത്ത് പൊരു വളക്കില്ല. ഇന്ന് ജയിച്ചത് ശരി, നാളെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ചന്തക്കയക്കാമോ? എന്താ ഒന്ന് മിണ്ടാത്തത്? മിണ്ടാണെന്ന് ഇല്ലാഞ്ഞിട്ട് തന്നെ ഉയരിനെ പറ്റി നമുക്ക് ഒളിച്ചടക്കാനൊക്കില്ല. ഇവിടെ സമാധാനം വേണം. നിങ്ങൾക്കറിഞ്ഞുകൂടെ, ഒരു ദിവസം കരിപ്പറ്റി വിറ്റില്ലെങ്കിൽ പകുതി വീട്ടുകാർ പട്ടിണിയാവും. അതിനിപ്പോ എന്ത് വേണം? സായിപ്പിന്റെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. അല്ലാതെ പിന്നെ ഒരുത്തൻ ചെയ്ത തെറ്റിന് നമ്മളെല്ലാവരും അടികൊള്ളണം. ഒരുത്തനാണോ അതോ ഒരുത്തിയാണോ തെറ്റിയതെന്ന് താൻ കണ്ടോ? കണ്ടത് മാത്രമല്ല കേട്ടതും വിശ്വസിക്കാം. ഇല്ലെങ്കിലേ ഒരുത്തനും തന്തയില്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ മാരിയമ്മൻ സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു, ഞാൻ തെറ്റുകാരനല്ല. ഓ, തന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ വാ തുറന്ന് പറയാമോ ഞാൻ തെറ്റുകാരനാണെന്ന്? ആ നിമിഷം തന്നെ പല്ലടിച്ച താഴെയും. ഞാൻ സമാധാനപ്പെടാം, പക്ഷെ ഇവരെ ലക്ഷണം മിണ്ടിപ്പോരും. കരിപ്പെട്ടി എങ്ങനെ വിളിക്കാമെന്ന് പറ. അതാണ് ഇപ്പൊ അറിയേണ്ടത്. നിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ സായിപ്പ് കരിപ്പെട്ടി വാങ്ങും. അങ്ങനെയാണെങ്കിൽ സായിപ്പ് കരിപ്പെട്ടി വാങ്ങണ്ട, നമ്മൾ പിന്നെ പട്ടിണി എടുത്ത് ജാകണം. മുഴുവൻ കരിപ്പെട്ടിയും ഞാൻ വിലക്കെടുക്കാം. സായിപ്പ് തരുന്നതിനേക്കാൾ കൂടുതൽ വിലയും തരാം. എന്താ മതിയോ? ഓ അത് മതി. ഇനി നിന്റെ പ്രമാണം തരൂ. ശരി, ചോദിച്ച പണം ഞാൻ തരും. പക്ഷെ പറഞ്ഞ സമയത്ത് പണം തിരിച്ചു തന്നില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ ജപ്തി ചെയ്യും. ഒരു മാസത്തിനുള്ളിൽ പണം തിരിച്ചു തരാം. നിങ്ങളുടെയൊക്കെ കച്ചവടം ശരിക്കും നടക്കുകയാണെങ്കിൽ എനിക്ക് പണം തിരിച്ചു തരണമെന്നില്ല, പലിശ ശരിക്ക് തന്നുകൊണ്ടിരുന്നാ മതി. നല്ല ലാഭം കിട്ടുന്ന കച്ചവടമാണേ. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പണം തരുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ, സത്യം ഞാൻ പറയാം. എന്താണ്? മദാമയാണ് മുത്തനെ കയറിപ്പിടി. ഓ, അങ്ങനെയായിരുന്നു. ആ മദാമക്ക് ഭയങ്കര കാമല്ല സാറേ. ആ തവള പോലത്തെ സായിപ്പിനെ കൊണ്ട് എന്തിനു കൊള്ളാം. എന്റെ ഭാഗ്യം. എന്താ? മിസ്സസ് സിന്ധ്യയെ, അല്ല മിസ്സസ് കെന്നത്തിനെ ഈ വേഷത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സണ്ണി, തെറ്റാണെന്നറിയാം, എങ്കിലും
നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ബാതിലടച്ചേക്കാം, ആരെങ്കിലും കാണും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഭീരുവായിപ്പോയി. അല്ലെങ്കിൽ നിങ്ങളെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് കിടക്കയിൽ കൊണ്ടിട്ടേ. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നത് സംസാരിക്കാനല്ല. തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില തെറ്റ് ചെയ്യണമെന്ന് തോന്നില്ലേ? അത്തരമൊരു തെറ്റ് മുഴുവനും പറയും. ഒരുപക്ഷെ സിന്റെ എന്നെ ആട്ടിയിറക്കിയാലേ എനിക്ക് വിരോധമില്ല. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഉണ്ടാവും. അതുപോലും എനിക്ക് ചിന്തിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. സന്നി വളരെ ചീപ്പാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സിന്റെ, ഈ വികാരത്തിന്റെ മുന്നിൽ ആരാ ചീപ്പല്ലാത്തത്? വസ്ത്രത്തിന്റെ നേരിയ നൂലിടെ പോലും മാറ്റി കഴിയുമ്പോഴല്ലേ കാമം യഥാർത്ഥമാകും. നിങ്ങൾ എന്ന് വന്നാലും യാതൊരു കുഴപ്പമില്ല. എത്ര കരുപ്പെട്ടുണ്ടെങ്കിലും ഞങ്ങൾ എടുത്തോളാം. നാടം വെച്ച കുഞ്ഞിപ്പുളം പേടിച്ചോടിച്ചോടാളെ മാടിക്കാളേ. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളറിഞ്ഞ പന്തുരുട്ടി, നാടം വെച്ച കുഞ്ഞിപ്പുളം പേടിച്ചോടിച്ചോടാളെ മാടിക്കാളേ. കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണുരുത്തി, ദൂരെയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നിരുപ്പാണേ. ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മാന്തി, അക്കാനി കാച്ചി പതനിയാക്കി, ഇന്നും കരുപ്പട്ടി ഉണ്ടാക്കി. ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മാന്തി, അക്കാനി കാച്ചി പതനിയാക്കി, ഇന്നും കരുപ്പട്ടി ഉണ്ടാക്കി. തന്നയച്ചു പൂങ്കുഴലി തങ്കമണി തേൻകുഴലി, തന്നയച്ചു പൂങ്കുഴലി തങ്കമണി തേന്തുഴലി. കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണുരുത്തി, ദൂരെയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നങ്ങിരുപ്പാണേ.
കൂട്ടം കെട്ടി ചക്കര കേറ്റി ചക്കട വണ്ടിയോട്ടി ചന്തയിലെത്തി ചില്വാനം പേശി പൊന്നും വിലയ്ക്ക് വസൂലാക്കി അജിപ്പം കെട്ടി ചക്കര കയറ്റി ചക്കട വണ്ടിയോട്ടി ചന്തയിലെത്തി ചില്വാനം പേശി പൊന്നും വിലയ്ക്ക് വസൂലാക്കി കൺമണിക്ക് ചേല വാങ്ങി കൺമഷിയും ചാന്തും വാങ്ങി കൺമണിക്ക് ചേല വാങ്ങി കൺമഷിയും ചാന്തും വാങ്ങി കുമ്പിൽ കിലുക്കും കെട്ടി ഉള്ളറിഞ്ഞ പന്തുരുത്തി നാടം വെച്ച കുഞ്ഞിക്കുളം വരിച്ചോടിക്കാതെ മടിക്കാതെ കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂവും പെണ്ണുരുത്തി ഒരേ ഒരു കൂരയിൽ എന്നെയും തേടി തളർന്നങ്ങിരുപ്പാടേ ഇത് തേനിലോ ചെറുനാരങ്ങ നീറ്റിലോ ചാലിച്ച് ദിവസം മൂന്ന് നേരം കൊടുത്താൽ മതി കേട്ടോ കള്ള് നല്ല വെള്ളമാണോ എപ്പം കൊണ്ടുവന്നാലും ചോദിക്കും നല്ല വെള്ളമാണ് ആ ഇത്തിരി പുളിച്ചത് ഞാൻ കൊണ്ടുപോയേക്കാം ആ കൊണ്ടുപോവാ കൊണ്ടുപോവാ പുളിച്ചതെങ്കിൽ പുളിച്ചത് ദാനം കിട്ടുന്നതല്ലേ കൊത്ത നിന്റെ പെണ്ണിന്റെ ഗർഭമൊക്കെ എങ്ങനെ ഇരിക്കുന്നു വിഷമമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ചൊന്നുമില്ല കാലിച്ചിട്ട് നീരുണ്ട് നല്ല മരുന്ന് ചെയ്യണോ പ്രസവത്തിനൊക്കെ പല സർക്കാർ ആശുപത്രിയിലും കൊണ്ടുപോകുന്നതാണ് നല്ലത് ഇതിനൊന്നും ഞങ്ങൾ ആശുപത്രി പോലെ വൈദ്യരെ മാരിയമ്മന് വാവിനൊരു പൂജ ചെയ്താൽ എല്ലാം ശരിയാകും അതെന്ത് പൂജയാ ഞങ്ങൾ പൂജാരി കുടുംബമാണ് അപ്പന്റെ മരണശേഷം ഞാനാ പൂജാരി അടുത്തത് എന്റെ മോൻ മോനാണെന്ന് എന്താ തീർച്ച മാരിയമ്മൻ അങ്ങനെ തരും ഞങ്ങളുടെ കുടുംബത്തിൽ പരമ്പരയായിട്ട് ആണുങ്ങളാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും അതിനുവേണ്ടിയാ അത്ര ശക്തിയുള്ള പൂജയാണോ ആദ്യം കള്ളൊഴിച്ച് കരിമ്പന ചുവട് നനയ്ക്കും പിന്നെ ചോര കൊണ്ട് നനയ്ക്കും അപ്പോഴേ മാരിയമ്മന് തൃപ്തിയാകും വൈദ്യരെ നേരെ വന്ധ്യ കറേ ഞാൻ പോട്ടെ ജയിലിൽ കയറ്റില്ലെങ്കിൽ വളരെ മോശമാണ് നമ്മൾക്ക് തലവർത്തി ഇറക്കാൻ കഴിയുന്നില്ല തല താഴ്ത്തി നടക്കാൻ നോക്കൂല അവനൊത്തല്ല അവന്റെ ജാതിക്കാരും മുഴുവൻ അവന്റെ പുറകിലുണ്ട് അഥവാ അവനെ പിടിച്ച് അകത്താക്കിയാലും കരിപ്പട്ടി കച്ചവടം നമുക്ക് കിട്ടാൻ പോകുന്നില്ല സായിപ്പ് എപ്പോഴും കച്ചവടം മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ ആരോ അതാണോ കിട്ടവനെ നീ അവരെ കുന്നവനെ തല്ലാൻ പോയോ ഇതിൽ എന്തുണ്ടായി അവൻ മനുഷ്യനില്ല അവന് ഇരുമ്പിലുണ്ടാക്കി വെച്ചിരിക്കാം എന്നാ അവൻ തുരുപ്പെടുക്കുന്നവരെ ഇനി കാത്തിരിക്കാം ആഞ്ചട്ട് തടിയന്മാരെ കൊണ്ട് പോയിട്ട് അവന്റെ ചെറു വിര നനക്കാൻ സാധിച്ചില്ല നാണക്കേട് സായിപ്പേ കോട്ടൂർ വനത്തിൽ ഉഗ്രൻ മന്ത്രവാദി ഉണ്ട് എന്തിനെ ആ മന്ത്രവാദിയെ കൊണ്ട് ശുദ്ധം ചെയ്യിപ്പിച്ചാൽ ഒത്തിന് മൂന്ന് നേരം ഭ്രാന്ത് വരും പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ഭ്രാന്ത് വരുത്തിയിട്ടുണ്ട് വെറും 200 രൂപയുടെ ചെലവേ ഉള്ളൂ സായിപ്പ് അങ്ങനെ പറയരുത് ഭയങ്കര ശക്തിയുള്ള മന്ത്രവാദിയാണ് സായിപ്പിന് 200 രൂപ മനസ്സിലെങ്കിൽ വേണ്ട പക്ഷെ മന്ത്രവാദി ആക്ഷേപിക്കരുത് നിനക്ക് വേണ്ടി 10 200 ഞാൻ തരാം ഒരുപാട് അടി ഉണ്ടതല്ലേ ഞാൻ തരുന്ന കാശ് വല്ലവനും കൂടെ തൊലയ്ക്കരുത് ഇന്നയ്ക്ക് 10 ദിവസത്തിനുള്ളിൽ ഒത്തിന് ഭ്രാന്ത് പിടിപ്പിക്കണം ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ സായിപ്പിന്റെ നായിന്റെ മോനെ വിളിച്ചു അത് സായിപ്പ് എപ്പോഴും വിളിക്കാറുണ്ടല്ലേ പക്ഷെ ഇംഗ്ലീഷിലാണെന്ന് മാത്രം ശരി നാളെ കമ്പനിയിൽ നിന്ന് 200 രൂപ വാങ്ങിച്ചോ ഞാൻ പറഞ്ഞേക്കാം പൊയ്ക്കോ പൊയ്ക്കോ അല്ലാച്ച കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാ മതിയായിരുന്നു നല്ല രസം മതാവക്കളി ഒന്ന് വാടെ വിഷമിക്കാനൊന്നുമില്ല രാത്രിയിൽ അവർ ശുദ്ധം ചെയ്ത സാധനം നിന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും കുഴിച്ചിടും നിന്നെ കൊണ്ട് മറിയർപ്പിക്കാൻ അതുകൊണ്ട് രാത്രി മുഴുവനും കാത്തിരിക്കണം നടക്കുന്ന വഴിയിലായിരിക്കും കുഴിച്ചിടുക അതിന് സമ്മതിക്കാതിരുന്നാൽ മതി
ഇത്രയും ചെലവ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ പോകും. അയ്യോ അങ്ങനെ പറയരുത്, രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. 500 രൂപ കൊണ്ടുവന്നാൽ ഞാൻ കർമ്മം ചെയ്യാം, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. പോവാ. ശപിക്കരുതേ സ്വാമി, ഇനി പൂജ തുടങ്ങിക്കോളൂ, ഞങ്ങൾ പോവാ. പോവാ. ഇനി ഒരു 300 രൂപ ഉണ്ടാക്കണം. പലയ, നിന്റെ കാശുണ്ടോ? അയ്യോ, കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇന്നലെ വസ്തു വാങ്ങിയിരിക്കും. ഇത് നീ പറഞ്ഞു. നീ സാധാരണ പറയാറില്ലേ പണ്ടടങ്ങാനായിട്ട് സായിപ്പ് ഇവിടെ ഇല്ല. 300 രൂപയുടെ കാര്യമല്ല. നിങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞേക്ക. എന്തൊക്കെയായാലും മുത്തനും ഞാനും ഒരു ജാതിക്കാരല്ല. ഞാൻ പറയുന്നവർക്ക് ക്ഷുദ്രം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ വന്നെന്ന് അവരറിഞ്ഞാ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലു. അത് നോക്ക്, ഞാനൊരു വഴി പറഞ്ഞേക്ക. നീ ചെന്ന വടക്കനാശാനോട് ചോദിക്കും, അങ്ങനെ വരും. പക്ഷെ ഞാൻ കൂടെ വരാം. അല്ലെങ്കിലും നിന്നൊക്കെ എനിക്കറിയാടാ. നീയൊക്കെ അവസരം സ്വന്തം ജാതിക്കാരോട് നിൽക്കൂ. അതത്രേ ഉള്ളൂ, ഞാൻ ജനിച്ച നാടും എന്റെ ജാതിക്കാരും ഞാൻ മറക്കില്ല. Thank you.
എന്നാലും സായിപ്പ് ആ ക്ഷുദ്രത്തിന്റെ ഒരു ശക്തി മണ്ണാൻ കെട്ടി പോടാറുന്ന് എല്ല സായിപ്പ് ക്ഷുദ്രം കഴിഞ്ഞോടുകൂടി നല്ലാച്ചിന് ഒന്നാം തരം താന്തായി ഇത് അവർക്ക് മനസ്സിന്റെ ഒരു തോന്നലാണ് അങ്ങനെ തോന്നിയ ഉടുതുള്ളില്ല നടക്കൂ അവനാകെ ഭയന്നുപോയി അതാണ് കാരണം വെറും സൈക്കോളജിക്കൽ എന്താണ് സൈക്കോളജിക്കൽ അതാണ് മനസ്സിലായില്ലേ സൈക്കിളി ഔട്ടിട്ടാണല്ലേ പെയിന്റ് പെയിന്റ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇവിടെ കട്ടും ചുവപ്പിലുള്ള ഗ്രീന് മതി പിന്നെ ഇവിടെ വെള്ളം വേണ്ട വൈറ്റ് മതി ഇത് നല്ല വീണ്ട മുന്തി വീണ്ട എന്താണ് ഇവിടെ ഒന്നുമില്ല അപ്പൊ ഓ വലിച്ചടി ഇതിനുള്ള ഫൈനാൻസ് അറേഞ്ച് ചെയ്യണം ശരി ബാങ്ക് ഞാൻ പറഞ്ഞേക്കാം നമസ്കാരം ഞങ്ങൾ ചോദിച്ചിട്ട് ആരും കരിപ്പെട്ടി തരുന്നില്ല സായിപ്പ് നേരിട്ട് ചോദിച്ചാൽ കിട്ടുമെന്നാണ് തോന്നുന്നത് അതായിരിക്കും നല്ലത് എന്തായാലും സായിപ്പിന്റെ മുമ്പിൽ അവന്മാരെല്ലാം മറക്കും ഞങ്ങൾ ചോദിക്കുമ്പോൾ അവന്മാർ അടിക്കാൻ വരില്ല ശരി ഞാൻ തന്നെ ചോദിക്കാം ആദ്യ ചെല്ലയിൽ കണ്ടൊന്ന് വശത്താക്കാം അവനെ കിട്ടിയാൽ മുത്തൻ ശൂന്നാവും അവന് കുറച്ച് രൂപ കൊടുത്താലും അതൊരു നഷ്ടമാവില്ല അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വീടും പറമ്പും പറയപ്പെടുത്തിയാണ് ഞങ്ങൾ കച്ചവടം തുടങ്ങിയത് അത് നിർത്താനൊക്കൂല മുളക്കിയ പണത്തിന്റെ ഇരട്ടി എന്തെന്നോ അപ്പൊ കച്ചവടത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലാഭമോ അതിന്റെ ഇരട്ടി കാശിയിരുന്ന് ആ കാശ് കൊടുത്ത് നീ ഒരു എരുമേനെയോ പശുവിനെയോ വാങ്ങിച്ചു വിട് വേണമെങ്കിൽ മാസാമാസം ലാഭത്തിൽ ഒരു പങ്ക് തരാമല്ലോ ആ മനസ്സല്ല ചെല്ലയ്യ സൂക്ഷിച്ച് കളിക്കണം സ്നേഹിച്ചാൽ സായിപ്പ് എന്ത് വേണമെങ്കിലും തരും ആ അതല്ലേ നലിനാവശ്യം തുണിയില്ല നടക്കുന്നത് എടാ നിന്നെ ഞാൻ അലറാതെ സായിപ്പേ ആദ്യം പോയി മദാമ്മയുടെ കാമപുരാന്ന് മാറ്റി അല്ലാതെ ആ പാവപ്പെട്ട മുത്ര കൊല്ലാൻ നടക്കണ്ട വാ സായിപ്പേ ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളൂല്ല അമ്മേ അമ്മോ ഞാൻ പോട്ടെ വാവിന് പൂജ നടത്താന്നല്ലേ പറഞ്ഞത് അതിനെന്താ അത് നീ പോണോ അവര് പോയാ പോരെ പൂജയ്ക്കുള്ള സാധനമൊക്കെ ഞാൻ കൊണ്ടുവരുന്നേ അമ്മ കോഴിയെ മാത്രം അത് ഞാൻ വാങ്ങിച്ചോളാം ഞാൻ പോട്ടെ നമസ്കാരം ആരാ പരിചയം ഉണ്ടാവില്ല ഇതാണ് വടക്കനാശൻ പണം പലിശ കൊടുക്കുന്ന എന്താ ഇവിടെ ഇപ്പൊ കരിപ്പെട്ടി കച്ചവടമൊക്കെ ഇല്ലാതെ വലിയ വിഷമത്തിലാണെന്ന് കേട്ടു അവരുടെ ഇപ്പൊ എന്ത് വേണം പണത്തിന് മുട്ടി കാണുമെന്നറിയാം വേണമെങ്കിൽ 25,000 50,000 ഞാൻ തരാം ന്യായമായ പലിശ ഒന്നാമത് ക്ഷണികളാണ്
എന്നല്ല വടക്കനാശാൻ തന്നെയാ. ബ്ലാക്ക് ഡി ഫൂൾ മനസ്സിലായില്ലേ? രക്തമില്ലാത്ത മടയ എന്നർത്ഥം. നീ ഇറങ്ങണോ വിളി എന്ന സാഹിബ് ക്ഷമിക്കണം. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. മൈ ഗോഡ്. ആശാനെ അവസാനം പറഞ്ഞതേ ഇംഗ്ലീഷിൽ വലിയ ചീറ്റ. അതിന്റെ അർത്ഥം മനസ്സിലായി. ആശാൻ ഇവിടെ നിന്ന് കഴിഞ്ഞു. അതുകൊണ്ട് വേഗം ഓടിക്കോ ഓടിക്കോ. മര്യാദയില്ലാത്ത വർഗം ഇവരൊക്കെ തല്ലുകൊടുക്കണം. ഈ തല്ലു കൊടുക്കാന്നൊക്കെ പറയുന്നതേ ആളുകൾ ചെയ്യേണ്ട പണിയാണ്, നിങ്ങളല്ല. സിന്ധി സ്വന്തം ഭാര്യ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചവൻ തടി പോലെ നടക്കുന്നു. എന്നിട്ടാണ് ആ പാവപ്പെട്ട കിഴവനെ തല്ലാൻ നടക്കുന്നത്. ചുമ്മാ ഇരിക്കണം മിസ്റ്റർ. മുത്തനെ വെറുതെ വിട്ടതുകൊണ്ട് സായിപ്പ് ഒരു കിഴങ്ങനാണെന്നാ മാറ്റാറെല്ലാരും. ആകെ ധൈര്യം ഉണ്ടായിരുന്നത് നല്ലാക്ഷനായിരുന്നു. അവനാണെങ്കിൽ ഭ്രാന്തും വന്നു. എന്റെ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ആദ്യം നിങ്ങൾ ഒരാളാണെന്ന് തെളിയിക്കും. എങ്ങനെയെങ്കിലും മുത്തരം പിടിച്ച് കുറച്ചു കാലം ജയിലിലിട്ടാ മതി. പിന്നെ നമുക്ക് പഴയതുപോലെ കരിപ്പെട്ടി കച്ചവടം തുടങ്ങാം. ശരിയാണ്, പക്ഷേ എന്തോന്ന് പക്ഷേ കാശ് കൊടുത്താ മതി. ചോണയുള്ള ആളുകൾ വേണ്ടതുപോലെ ചെയ്യും. ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല. ടൗണിൽ കരിപ്പെട്ടി വിൽക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ശരിയാക്കാം. ഇന്ന് രാത്രി അവൻ ടൗണിൽ പോകുന്നുണ്ട്. ഇന്ന് രാത്രി ജീവിതം മുഴുവൻ എനിക്ക് ആസ്വദിക്കും. സ്വന്തം തടവുമുറിയുടെ താക്കോൽ സിന്ധ്യയുടെ കയ്യിലാണ്. സിന്ധ്യ വിചാരിച്ചാൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം.
സമയം എന്തായി? മണി രണ്ട്, നല്ല വാച്ച്. ഇത് ഞാൻ എടുത്തോട്ടെ? ഇല്ല, പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ടേ? ഇല്ല, പലേ എടുത്തോളൂ. ഇതിന് ഒരു സ്വർണ്ണ ചെയിനായിരുന്നു വേണ്ടത്. എന്ത് ചെയ്യാൻ, കാശില്ലല്ലോ. സാറിയ സാഹിബിനോട് പറഞ്ഞു തരും, അല്ലെങ്കിൽ മകളോട് പറയാം. വേണ്ട. പിന്നെ സാറ് തരുമോ? തരാം. ഇപ്പൊ വേണ്ട, നാളെ തന്നാലും മതി. നാളെ കാലത്ത് ഞാൻ ഓഫീസിൽ വരാം. ഓക്കെ. ആ പിന്നൊരു കാര്യം, ചിലപ്പോ ഞാൻ ആർക്കെങ്കിലും വിറ്റെന്ന് വരൂ. എനിക്ക് കാശിന്റെ സ്വരൂപ ആവശ്യമാണ്. ഓക്കെ ഓക്കെ. ഇത് മതി, ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിപ്പിക്കാം. ശരി. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ നോക്കില്ല. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. സാറതെന്ന് രക്ഷിക്കണം. മുത്തന്റെ പേരിൽ ഒരുപാട് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, ഭവന ഭേദനം, മോഷണം, അടിപിടി. സാറിന് സത്യം അറിയാമല്ലോ. പക്ഷേ സായിപ്പിനോട് എതിർക്കാനുള്ള കഴിവ് എനിക്കില്ല. അയാളെന്നെ നശിപ്പിച്ചുകളെ. എന്ന പ്രസിഡന്റ് അറിയാൻ ഒരു വിശേഷം കൂടി ഞാൻ പറയാം. ആശുപത്രിയിൽ വെച്ച് ചെല്ലയിന്റെ കൈ മുറിച്ചു കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ വൈദ്യരെ? എന്നാ ഒരു ഉപകാരം ചെയ്യാമോ? ആ മനുഷ്യന്റെ കഴുത്തുകൂടെ മുറിച്ചു കളയാൻ സായിപ്പിനോ ഒന്ന് പറയാമോ? ഇതെങ്ങനെ കിട്ടി? പുറത്തെ പണിക്ക് പോയപ്പോ കിട്ടിയതാ. ഇതുകൊണ്ടെങ്ങനെയാ ബൂട്ട് പൊളിക്കുന്നത്? കണ്ണൂർ ജയിലും വിയൂർ ജയിലും ചാടി ദൂരേഷൻ കണ്ണാടി എരുമാണി കൊണ്ടാ. ഇങ്ങനെ കരയുന്നത് നല്ലതല്ല. മുത്തന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് തിരിച്ചു വരും. ഒരു ദിവസം ഞാൻ അമ്മയെ ജയിലിൽ കൊണ്ടുപോയി മുത്തനെ കാണിക്കാം. എന്താ, അമ്മ വരുന്നോ? ആ ദിവസത്തിന് ശേഷം അമ്മ ഒന്നും ഉണ്ടാറില്ല. പല ദിവസങ്ങളിലും ഒന്നും കഴിക്കാറില്ല. തങ്കമ്മേ, നീ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് വന്നാ മതി. വേണ്ട, ചോറും കറിയും ഞാൻ വെച്ചോളാം. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും ആയാൽ ആരും ഒന്നും വെക്കുകയുമില്ല, കഴിക്കുകയുമില്ല. ശരിയാണ്, നാളെ മുതൽ ഇവൾ വന്ന് ചോറും കറിയും വെച്ചു തരും. ഞാൻ പോകുന്നു അമ്മേ. ബാബുവിന് മുമ്പ് പൂജ നടത്തില്ലെങ്കിൽ? മാരിയമ്മന്റെ പൂജയല്ലേ, മാരിയമ്മനത് തക്ക സമയത്ത് നടത്തും. ഒന്നുകിൽ എന്നെ മുതൽ തരണം, അല്ലെങ്കിൽ പലിശ തരണം.
ഇത് രണ്ടും വരാത്ത ഈ പരിപാടി പറ്റില്ല. എനിക്ക് യാതൊരു നിവൃത്തിയില്ലഞ്ഞിട്ടാണ്. എന്നാ ശരി, തൽക്കാലം ആ രണ്ടു പനയും ഞാൻ വെട്ടിക്കൊണ്ടു പോകാം. അതിന്റെ കാശ് പരിശീലനത്തിൽ കരകൈക്കൊള്ളാം. അയ്യോ, അത് പറ്റില്ല. എന്റെ അപ്പന്റെ കൈകൊണ്ട് വെച്ച പനയാണത്. അവളൊക്കെ പറയും, വായ നോക്കി നിൽക്കാതെ പോയി വെട്ടണ. അയ്യോ അരുവി. അന്ന് പൂജ നടത്തിയേ പറ്റൂ അല്ലേ? ആ അല്ലെങ്കിൽ മാരിയമ്മ കോപിക്കും. കോപിച്ചാൽ? അയ്യോ, കോപിക്കാൻ പാടില്ല. തള്ളയുടെയും പുള്ളയുടെയും ഉയിര് മാരിയമ്മന്റെ കയ്യിലാ. തനിക്ക് മറ്റന്നാൾ തന്നെ പൂജ നടത്തണം. ആ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്ത് തനിക്ക് വന്ന് രക്ഷപ്പെടും. എന്താ ചെയ്യാമോ? എന്താ? അത് താനൊന്നും അയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. ഏത് കുലകുമ്പം വിചാരിച്ചാലും കരിപ്പട്ടി കച്ചവടം സായിപ്പേ നടത്തും. അത് പിന്നെ എനിക്കറിഞ്ഞുകൂടെ. പണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയായിരുന്നു, ഇപ്പൊ രണ്ടു കൈ നോക്കാനും വയ്യ. നിങ്ങൾക്കിപ്പം വലിയ പ്രയാസമാണെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ ഒരു ജോലി തരാം. എന്റെ ജീപ്പിന് ഒരു ഡ്രൈവർ വേണം. എന്താ നിങ്ങൾക്ക് ഓടിക്കാവോ? മദാമിനെ കല്യാണം കഴിക്കുന്ന എന്റെ ജാതകത്തിലുണ്ട്. അതുകൊണ്ട് ജപ്പാനിലെത്തി ഞാൻ നിന്നെ വേഗം വിളിപ്പിക്ക. എന്നെ വിളിക്കൂ, നിനക്കൊരു മദാമിനെ. അയ്യോ, അത് നല്ല വെച്ചോ സുന്ദര. ഞങ്ങൾ വർക്ക് நான் யார் தெரியுமா? பட்டாக்கத்தி நல்ல அச்சம் தமிழ் தோணுது. ஞா ரெண்டு ஊழல் அழிச்சு இன்னும் பாவமும் பட்டினியா பொனியா எனக்கு வேண்டாம். പറ എനിക്ക് പാട്ട് അറിയില്ല. അയ്യായിരം കൊടുക്ക. അതോ അതിനൊപ്പം പടമല്ല നഗറായി തന്ന പാവാട വേണം. ഞാൻ ശാസ്ത്രിയോ പാലയ്യൻ. പിച്ചാങ്കത്തി പാലയ്യൻ. എനിക്ക് ഒരു കുമ്പും പറ്റിയിട്ടില്ല. ഞാനേ ആ ഭ്രാന്തിന്റെ അടുത്ത് രക്ഷപ്പെടാൻ അടുത്ത് വേലയല്ലേ. പിന്നെ ദേശമ്മേ,
മോൻ വിശന്ന് കടന്നുറങ്ങുകയാണല്ലേ. അത് വാങ്ങിക്കേ. ഇതാ ചൂടുള്ള ദോശയും കോഴിയിറച്ചിയാണ്. മോനെ വിളിച്ചുണർത്തി കൊടുക്ക്. കുറുപ്പേ മോനെ, മോനെ നാളെ എങ്കിൽ ഈ ആളിന്റെ കൂടെ പോയിക്കോ. മോനെ ഒരു വലിയ വീട്ടിൽ കൊണ്ടുപോയി നിർത്തും. ഒരു വലിയ പണക്കാരന്റെ വീട്ടിൽ നിർത്താം. വയറ് നിറച്ച് ഭക്ഷണം കിട്ടും. 15 രൂപ ശമ്പളം കൊടുക്കും. അയ്യോ വേണ്ട. ഞങ്ങൾ തമ്മിൽ എല്ലാം പറഞ്ഞുറപ്പിച്ചു. ചെല്ലയിന് 15 രൂപ അഡ്വാൻസും കൊടുത്തു. ആ കാശ് കൊണ്ടാണ് ഈ ദോശ ഇറക്കി വാങ്ങിച്ചത്. എന്റെ മോനെ വിടണ്ട. നമ്മളെ കൊണ്ട് ഇവനൊരു നേരത്തെ കഞ്ചി കൊടുക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഇവൻ പോട്ടെ. അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കുമെന്ന് പറഞ്ഞിട്ട് സാധിച്ചില്ല, സാധിക്കുകയില്ല. മോനെ അപ്പനും കൊണ്ട വിശക്കുന്നു. അമ്മയ്ക്കും കൊടു. പഠിപ്പിച്ച് വലിയ ആളാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവന്റെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. അത് അവന്റെ കൈ കൊണ്ട് തന്നെ തിന്നാൻ കഴിഞ്ഞില്ലേ. ഇതിൽ കൂടുതൽ വലിയ ഭാഗ്യം നമുക്ക് വേണോ നേശമ്മേ? ബസ്സിന് സമയമായി. മോനെ മതി, മോനെ പോയിക്കോ. രണ്ടു ദിവസത്തിനകം പേര് നടക്കുമെന്നാ തോന്നുന്നത്. നീ ഒന്ന് പേടിക്കാതെ കൊച്ചെ, എത്ര പേരെടുത്തവളാണ് ഈ ഞാൻ. Thank you.
അതെ സാഹിബേ, എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ മദാമ്മ സണ്ണി സാറിന്റെ വീട്ടിൽ കയറി പോകുന്നത്. സത്യമാണോടാ സാഹിബ്? ഇപ്പൊ എന്നോട് വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗർഭിണിയാണ്. അത് സാരമില്ല. കെന്നത്തിന് ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ കഴിയില്ല. അയാൾക്കും അതറിയാം. അതിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോകാം. അത് മാത്രമേ ഇനി വഴിയുള്ളൂ. ഉടനെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. മദാമേ, ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ നീ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടില്ലേ? നീ അനുഭവിച്ചോ? മണ്ടത്തരം കാണിക്കരുത്. വാ വീട്ടിൽ പോവാം. നിന്റെ അമ്മയും ഭാര്യയും കാണണ്ടേ? ഇന്ന് വാവാണ്. മാരിയമ്മന് പൂജ നടത്തണ്ടേ? നിന്റെ ഭാര്യ കൊച്ചിനെ രക്ഷിക്കണ്ടേ? വാ സായിപ്പേ, 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 മൊത്തം ജയിലാടി വന്നിരിക്കുന്നു. കമലം, 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 അമ്മേ, 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 നോക്കൂ അമ്മേ, ഇതാ മുത്തം വന്നു. അമ്മേ, പറയാതമ്മേ, പറയാതമ്മേ, കരയട്ടെ, അവരിഷ്ടം പോലെ കരയട്ടെ. ഈ ഇവിടുന്ന് പോയ ശേഷം അമ്മ ഒന്നും ഉണ്ടാതിരിക്കുകയായിരുന്നു. ുമ്പോ കെട്ടിയും വന്നാലും എണീക്കണ്ട, നീ കിടന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മോനെ കാണാൻ കെട്ടിയെത്തുന്ന് ഞാൻ പറഞ്ഞില്ലേ? മുത്ത പൂജ, അവന്റെ വീട്ടിൽ ഇന്ന് പൂജയാണ്. ആ സമയത്ത് കണിശമായിട്ട് അവനോട്. അത് കഴിഞ്ഞ അവൻ എവിടെയെങ്കിലും പോയിക്കോളും. ഇല്ല, അത് കഴിഞ്ഞ അവൻ ഇവിടെ വരും എന്നെ കൊല്ലാൻ. പക്ഷെ അതിനു മുമ്പ് ഞാൻ അവനെ കൊല്ലും. ഈ കെന്നത്താനാണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. വാടാ. അയ്യോ സാഹിബേ, വരാനല്ലേ പോണത്? വാടാ ഇങ്ങനെ. അയ്യോ തോക്കുണ്ടെങ്കിൽ അപകടമാണ് സാഹിബ്. ചെയ്യണം
പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും. ഭാര്യ അവൻ വിളിയിക്ക്, അല്ലെ അവൻ നമ്മളെ കൊല്ലും. അയ്യോ സാഹിബേ, ഒന്നുമില്ല, നിന്നെ രക്ഷിക്കുന്നവർ ഞാനേറ്റും. വേഗം സാഹിബ് നോക്കുമായി. ആര് വന്നാലും ശരി, ഞാൻ ഈ പൂജ നടത്തും. എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ ഈ പൂജ നടത്തും. സാഹിബേ, ഞാൻ ചെയ്യില്ല. ഞാൻ സാഹിബിന്റെ കൂടെ ഇതുവരെ കൂട്ടി നീ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇനി എനിക്ക് വയ്യ. മുത്തനെ കൊല്ല ഞാൻ കൂടെ നിൽക്കില്ല. ഞാൻ ജയിൽ ചാടിയത്, ഇനി പോകാം. സത്യം എനിക്ക് മനസ്സിലായി. അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വേഗം തിരിച്ചു വരും.